പി ജെ ജോസഫിനെതിരെ മാണി വിഭാഗത്തിന്റെ പുതിയ നീക്കം. തിരുവനന്തപുരത്ത് നടക്കുന്ന മാണി അനുസ്മരണത്തിന്റെ ചെയർമാനെ തെരഞ്ഞെടുക്കരുതെന്ന് കോടതി നിർദ്ദേശം നൽകി. കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി മനോജിന്റെ ഹർജിയിലാണ് തിരുവനന്തപുരം ജില്ലാ അവധിക്കാല ബെഞ്ചിന്റെ നിർദ്ദേശം. മാണി അനുസ്മരണം ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. വിവരങ്ങളുമായി കെ ജി കമലേഷ് ചേരുന്നു. കമലേഷ്, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നീക്കവുമായി ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്? ഫ്രണ്ട്സ്, കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ എം മാണി അനുസ്മരണ പരിപാടി ഇപ്പോൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ മന്നം മെമ്മോറിയൽ ബാഷ ക്ലബിൽ നിന്നും നൽകുന്നത്. ഇതിൽ പി ജെ ജോസഫ്, ജോസ് കെ മാണി അടക്കമുള്ള പാർട്ടിയുടെ നേതാക്കളും ഉമ്മൻചാണ്ടി, കാനം രാജേന്ദ്രൻ, എം വി ജിയുമാർ അടക്കമുള്ള മറ്റു പാർട്ടിയുടെ പ്രമുഖ നേതാക്കളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇതിനിടെ അടുത്തിടെ പി ജെ ജോസഫിന് താൽക്കാലിക ചുമതല നൽകിയതിന്റെ ചെയർമാനായ തെരഞ്ഞെടുപ്പിനെതിരെ ജോസ് കെ മാണിയെ അനുകൂലിക്കുന്നവരുടെ കടുത്ത പ്രതിഷേധമുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇന്ന് കൊല്ലം ജില്ലാ സെക്രട്ടറി ആദിത്യനാട് മനോജ് തിരുവനന്തപുരത്തെ ജില്ലാ അവധിക്കാല ബെഞ്ചിൽ പോവുകയും അതനുസരിച്ചുകൊണ്ട് ഇന്നത്തെ അനുസ്മരണ സമ്മേളനത്തിന്റെ മറവിൽ പുതിയ ചെയർമാനെ തെരഞ്ഞെടുക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. അത് തടയണമെന്ന് ആവശ്യപ്പെട്ടത്. ഇതിൽ കോടതി നൽകിയ ഉത്തരവ് അനുസ്മരണ സമ്മേളനം മാത്രമേ നടക്കാവൂ, ചെയർമാനെ തെരഞ്ഞെടുക്കരുത് എന്നുള്ള നിർദ്ദേശമാണ്. പാർട്ടി ബൈലോ പ്രകാരം മാത്രമേ ചെയർമാനെ തെരഞ്ഞെടുക്കാവൂ എന്നാണ് കോടതിയുടെ നിർദ്ദേശം. അതായത് സംസ്ഥാന കമ്മിറ്റി ചേരാതെ ചെയർമാനെ തെരഞ്ഞെടുക്കരുത് എന്നുള്ളതാണ് ബൈലോ എന്നുള്ളതായിരുന്നു മനോജിന്റെ അപേക്ഷ. ഇതിൽ ജോസ് കെ മാണിയെ അനുകൂലിക്കുന്ന വിഭാഗം പറയുന്നത് ഈ ഉത്തരവ് തന്നെ നിലവിൽ പി ജെ ജോസഫിനെ താൽക്കാലികമായി ചെയർമാന്റെ ചുമതല നൽകിയത് പോലും നിലനിൽക്കുന്നില്ല എന്നുള്ള രീതിയിലാണ്. ഏതായാലും ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള വിശ്വാസത്തിൽ നമുക്ക് ജോസഫിന്റെയും ജോസ് കെ മാണിയുടെയും പ്രതികരണം എന്തായാലും തേടേണ്ടതുണ്ട്. രണ്ടുപേരും ഇപ്പോൾ മാണി അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കെ ജി കമലേഷാണ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നടക്കുന്ന മാണി അനുസ്മരണത്തിൽ പി ജെ ജോസഫ് സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. തൊണ്ണൂറ് ശതമാനവും അംഗീകരിച്ച് മുന്നോട്ട് പോയി, സഹകരിച്ച് മുന്നോട്ട് പോയി. ബാർ കോഷ് പുഴ വിഷയം വന്നു, പാർട്ടി ഒറ്റക്കെട്ടായി നിന്നു, യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നു. ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ പോലും മാണി അവ ബഡ്ജറ്റ് അവതരിപ്പിക്കില്ല എന്ന് പറഞ്ഞെടുത്ത് സർവകക്ഷികളും യു ഡി എഫിലെ കക്ഷികളും ഒന്നു ചേർന്ന് നിന്നു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അതങ്ങനെ മുന്നോട്ട് പോയി. അടുത്ത കാലത്ത് അദ്ദേഹത്തിന് കുറച്ച് ദേഹാസ്വസ്ഥങ്ങളുണ്ടായി. തിരുവനന്തപുരത്ത് നടക്കുന്ന മാണി അനുസ്മരണത്തിൽ ഇപ്പോൾ പി ജെ ജോസഫ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.